ഇസ്ലാം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആരെയാണ് കൂടുതൽ മുറിവേൽപ്പിക്കുന്നത്? ഞാനൊരു മതത്തിന്റെ ആളാണെന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് എന്തോ ഡേഞ്ചർ സാധനമാണ്, ഇതൊന്നും പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റേഡിയോ ഇസ്ലാം കാഷ്വൽ ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കാഷ്വൽ ടോക്കിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അബ്ദു സമദും എൻ്റെ കൂടെ റിഹാസ് പുലാമന്തോളും. നമ്മൾ ഓരോ കാലത്തും മനുഷ്യർ നേരിടുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാഷ്വൽ ടോക്കിൽ സംസാരിക്കുന്നത്, അതായത് കാഷ്വലായി സംസാരിക്കുന്നത്. അതിൽ എപ്പോഴും ചരിത്രത്തിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങൾ, ചരിത്രം നമ്മളെ കോരിത്തരിപ്പിച്ചത്, ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സംഭവിച്ചത്, യുദ്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചരിത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു ആശയപരമായ അടിത്തറ ഉണ്ടാവും. മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു ആശയം ഉണ്ടാവും, ഒരു തോട്ട് ഉണ്ടാവും. അപ്പോഴാണല്ലോ മനുഷ്യന് പുരോയാനത്തിലേക്ക് പോവാം, പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ പുരോയാനത്തിലേക്ക് പോകുന്നത് ഈ ഒരു തോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു, ഇപ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ബിഹൈൻഡ് എവ്രി ബിഹേവിയർ ദർ ഇസ് എ ബിലീഫ്, എല്ലാ പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഒരു വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇന്ന് ഇവിടെ ആലോചിക്കുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പുതിയ കാലത്തെക്കുറിച്ചാണ്. ഈ കാലം മനുഷ്യൻ എവിടെ എത്തി നിൽക്കുന്നു, മനുഷ്യൻ്റെ പഠനങ്ങളും ചിന്തയും പുരോഗതിയും ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇസങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലത്ത് സജീവമാകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സമത് എങ്ങനെയാണ് ഈ കാലത്തെ കാണുന്നത്? ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ റിഹാസ് പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ചില പൊതു മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, ചില സംസ്കാരങ്ങൾ, ചില രാജ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അവിടുത്തേതായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതിന് ചിലപ്പോൾ നമുക്ക് പുരോഗതികൾ അല്ലെങ്കിൽ അധപ്പതനങ്ങൾ എന്ന പല വിശേഷണങ്ങൾ നൽകിയിട്ട് കാണാനും കാറ്റഗറൈസ് ചെയ്യാനും തരംതിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പുതിയൊരു ഈസം, അല്ലെങ്കിൽ ആ രീതിയിൽ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ലോകം ഒരു ഭൂരിഭാഗവും ഒരു മാനദണ്ഡമായിട്ട് കാണുന്ന ഒരു പുതിയൊരു ആശയം എന്ന് പറയുന്നത് മോഡേണിസം, പ്രോഗ്രസീവിസം എന്നൊക്കെ പറയുന്ന ആധുനികതാവാദം, പുരോഗമനവാദം എന്നൊക്കെ പറയുന്ന ഒരു വാദമായിട്ട് കാണാൻ പറ്റും. എന്താണ് ആധുനികതാവാദം, പുരോഗമനവാദം എന്നുള്ളതൊന്നും നമ്മൾ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആധുനികമായ കാലഘട്ടത്തിൽ ആധുനികമായി വന്ന ആശയങ്ങൾ, അതാണ് ധാർമ്മികമായി ഏറ്റവും ശരി, അതിനെയാണ് ഏറ്റവും നല്ലതായും ഏറ്റവും ശരിയായും കൂടുതൽ ശരിയായും ചൂസ് ചെയ്യേണ്ടത്. അതിന് മുന്നേ വന്ന, അഥവാ ആധുനികമായ കാലഘട്ടത്തിന് മുന്നേ വന്ന, ഇന്നലകളിൽ വന്ന ആശയങ്ങളും ദർശനങ്ങളും കാര്യങ്ങളുമെല്ലാം ഫ്ലോപ്പാണ്, അതൊക്കെ ധാർമ്മികമായി ഇന്നത്തേക്കാൾ മോശം അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ലോകം ഇങ്ങനെ ധാർമ്മികമായിട്ടൊക്കെ പുരോഗമിച്ചു വരികയാണ് എന്നതാണ് പ്രോഗ്രസീവിസം അല്ലെങ്കിൽ മോഡേണിസം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇത്തരം ആളുകൾ അവരുടെ ജീവിത ദർശനമായിട്ട് സ്വീകരിക്കുന്ന ലിബറലിസം, ഉദാരതാവാദം എന്ന് കാണാൻ പറ്റും. എനിക്കതിൽ തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ലിബറൽവാദികൾ നമ്മൾ സാധാരണ പറയാറുണ്ട് മനുഷ്യൻ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്നുള്ളത്, മനുഷ്യൻ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, അതിൻ്റെ ഒരു കാരണം. ഉദാഹരണമായിട്ട് ഞാനൊരു വാദം ഒരു സമയത്ത് മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ലിബറൽവാദികൾ എന്ന് പറഞ്ഞാൽ അവരുടെ, അവർ പറയുന്നത് സോവറിനിറ്റി ഓഫ് പീപ്പിൾ, ലോകത്ത് സോവറിനിറ്റി ഓഫ് ഗോഡ് വേണ്ട, ദൈവത്തിൻ്റെ പരമാധികാരം വേണ്ട, മറിച്ച് മനുഷ്യരുടെ പരമാധികാരം മതി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു വാദം മുന്നോട്ട് വെക്കുന്നു, സമതൊരു വാദം മുന്നോട്ട് വെക്കുന്നു. ഇത് നമ്മൾ ഒരു ദിവസത്തിൽ സമ്മതം വെക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരു ദിവസത്തിൽ ഒരു വാദം മുന്നോട്ട് വെക്കുന്നു. നമ്മൾ പറയുകയാണ് ഇത് രണ്ടും പുരോഗതിയുടെ കാഴ്ചപ്പാടുകളാണെന്ന്. സ്വാഭാവികമായിട്ടും ഈ ഒരു ആ ഒരു വാദത്തിന് ഒരു കുറഞ്ഞ കാലം ഉണ്ടാവും, ഒരു കാലപരിധി ഉണ്ടാവും. അതാണ് മനുഷ്യൻ്റെ ഒരു ബുദ്ധിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ആ വാദങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്.
അപ്പോഴാണ് മനുഷ്യൻ അതിനേക്കാൾ ഉപരിയായ ഒന്നിനെക്കുറിച്ച് ആലോചിക്കുക. അവിടെയാണ് ഈ ദൈവവിശ്വാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യബുദ്ധി പരിമിതമാണ്. ഇപ്പോൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലിബറൽവാദികളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ. യൂറോപ്യൻ റിനൈസൻസ് ഉണ്ടായി, റിഫോർമേഷൻ ഉണ്ടായി. ആദ്യം റിനൈസൻസ്, പിന്നെ റിഫോർമേഷൻ ഉണ്ടായി. അപ്പോൾ ആ കാലത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന പരിശ്രമം എന്ന് പറയാനുള്ള കാരണം, അന്ന് സമൂഹത്തിൻ്റെ നിയന്ത്രണം അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരിലായിരുന്നു. ഈ ക്രൈസ്തവ പുരോഹിതന്മാർ പറയുകയാണ്, ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ ചിന്താരീതികൾ, ഞങ്ങൾ പറയുന്നതാണ് ശാസ്ത്രം, ഞങ്ങൾ പറയുന്നതാണ് അറിവ്, ഞങ്ങൾ പറയുന്നതാണ് വിസ്ഡം. ഇതിനപ്പുറത്തേക്ക് നിങ്ങളൊരു പരികല്പനയോ നിങ്ങളുടെ വ്യാഖ്യാനമോ ഒന്നിലേക്കും പോകാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് ബൈബിൾ വ്യാഖ്യാനിക്കപ്പെട്ടു, ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഉണ്ടായി, ആളുകൾക്ക് ബൈബിളിനെക്കുറിച്ച് പഠിക്കാൻ അവിടെ തയ്യാറായി. ഗലീലിയോ പോലെയുള്ള വലിയ ശാസ്ത്രജ്ഞരുണ്ടായി, അവർ മതത്തെയും മതസംഹിതകളെയും ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ടും അന്ന് മത മേലാധ്യക്ഷന്മാർ പുലർത്തിയ ചില തെറ്റുകളെ അന്ന് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. പക്ഷേ ആ ഒരു പരിപ്രേക്ഷ്യം, ആ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഇന്ന് മറ്റ് മതങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ ഒക്കെ ലിബറൽവാദികൾ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ അരിപ്പയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വിഷയം പറഞ്ഞതിൽ നമുക്ക് സത്യമായ ലിബറലിസം എന്ന് പറയുന്ന ഒരു ജീവിത ദർശനം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ലിബറലിസം എന്ന് പറയുന്നത് കേവലം ഒരു ആശയം മാത്രമല്ല, ഒരു ജീവിത ദർശനമാണ്. അതായത് സാമ്പത്തികമായ മാനങ്ങളുണ്ട്, രാഷ്ട്രീയമായ മാനങ്ങളുണ്ട്, ധാർമ്മികമായ മാനങ്ങളുണ്ട്. ആ രീതിയിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന വ്യക്തമായ ഒരു ഒരു ചാർട്ട്, ഒരു റൂട്ട് അവന് നൽകുന്ന ഒരു ഒരു പ്രത്യയശാസ്ത്രമാണ് ലിബറലിസം. അപ്പോൾ ലിബറലിസം എങ്ങനെയാണ് ഉടലെടുത്ത് വന്നതെന്ന് ചോദിക്കുമ്പോൾ റിഹാസ് പറഞ്ഞ ആ ഒരു ഒരു ചരിത്ര പശ്ചാത്തലത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രൈസ്തവ മതം. നമുക്കറിയാം അള്ളാഹു തആല ഇസാ നബി അലൈഹിസ്സലാമിലൂടെ ഇസ്രായേലർക്ക് വേണ്ടി മാത്രം നൽകിയ ചില സന്ദേശങ്ങൾ അത് ലോകത്തെ മുഴുവൻ വ്യാപിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാർട്ടിൻ ലൂതർ കിങ് അടക്കം സെന്റ് പോൾ അഥവാ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന വ്യക്തികളടക്കം പരിശ്രമിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ മതത്തിൻ്റെ ഒരു ഒരു കോർ സാധനത്തെ ഒഴിവാക്കുകയും അനുഷ്ഠാനങ്ങളും വ്യക്തികളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടുകയും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റുകയും കൂടുതൽ ലിബറലൈസ് ചെയ്യുകയും ചെയ്തു. അത് നോർമലൈസ് ചെയ്ത ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കൊണ്ട് ക്രൈസ്തവ മതം വളരെ വലിയ രീതിയിൽ ലോകത്ത് വ്യാപിക്കപ്പെട്ടു. ഒരു ബില്യണിലധികം ആളുകൾ ഇന്നും ആ മതം അനുസരിച്ച് ജീവിക്കുന്നു. അപ്പൊ ഈ ഒരു വ്യാപനവും ആ വ്യാപനത്തിന് ശേഷം ഉണ്ടായ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില പൊട്ടിത്തെറികളും, അപ്പൊ ഈ പൊട്ടിത്തെറികൾക്ക് ശേഷം എന്തുണ്ടായി, ഒരുപാട് ആളുകൾ ഈ വ്യാപനത്തിൽ ഈ മതത്തിലേക്ക് വന്നു. ഒപ്പം തന്നെ ആ മതത്തെ വെടിയേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഈ മതാധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ മതമേലാളന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ മതമാത്രവാദം കൊണ്ട്, മതവുമായി ബന്ധപ്പെട്ട തീവ്രവാദങ്ങൾ കൊണ്ട് ഉണ്ടാവുകയും അങ്ങനെ പൂർണ്ണമായൊരു മതനിരാസത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ മതനിരാസമാണ് ഈ മതങ്ങളൊക്കെ ഒഴിവാക്കണം, ഇവർ കണ്ടിട്ടുള്ള മതത്തിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളെ എല്ലാ മതങ്ങൾക്കും ഉണ്ട് എന്നൊരു പൊതുവൽക്കരണം കൊണ്ടുവരികയും ഇതിൽ മതങ്ങൾ മൊത്തം എതിർക്കപ്പെടേണ്ടതാണെന്നൊരു വാദത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് പിന്നീട് സെക്യുലറിസം അഥവാ മതേതരവാദം എന്ന നിലയിലേക്ക് യൂറോപ്പിലും അതേപോലെ തന്നെ ലിബറൽ ലോകങ്ങളിലൊക്കെ വ്യാപിച്ചത്. മതങ്ങളൊക്കെ, മതങ്ങളെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് നമ്മുടെ സമൂഹം നിന്നുണ്ടാവേണ്ടത്. മതങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള, മതങ്ങളില്ലാത്ത, മതരഹിതമായൊരു ലോകമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പൊതു ഇടങ്ങളിലൊന്നും മതങ്ങളുടെ ഒരു ചിഹ്നങ്ങളും പാടില്ല, ഒരു അനുഷ്ഠാനങ്ങളും പാടില്ല. അതൊക്കെ സ്വകാര്യ വ്യക്തികൾക്കുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവൻ അടിവസ്ത്രം എങ്ങനെയാണോ ധരിക്കുന്നത് അതുപോലെ കൊണ്ടു നടക്കുക. അല്ലാതെ മതം എന്ന് പറയുന്നത് പൊതുവേദികളിലോ ഭരണ സ്ഥാപനങ്ങളിലോ സ്വകാര്യ പൊതു ഇടങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഇടപെടുന്ന മേഖലകളിലോ ഒന്നും കൊണ്ടുവരേണ്ടതല്ല എന്നുള്ളതാണ്. ആ സെക്യുലറിസം തുടങ്ങിയിട്ട് മുതലാളിത്തം, ക്യാപിറ്റലിസം, അതേപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻസ് അടക്കമുള്ള പല വാദങ്ങളിലൂടെയും കടന്നു വന്നാണ് ഈ ലിബറലിസം എന്ന് പറയുന്ന ദർശനം തന്നെ ലോകത്ത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ തുടങ്ങിയത് മതനീരാസങ്ങളിൽ നിന്നും മതങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലോകക്രമങ്ങളിൽ നിന്നുമാണ്. അത് ഈ മതങ്ങളെ അവർ വിമോചിക്കുക, അതല്ലെങ്കിൽ മതത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ നമ്മളതിനെ വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും, ലോകത്ത് 70% വരുന്ന മനുഷ്യരുടെ ലൈഫ് ബാലൻസാണ് മതം എന്ന് പറഞ്ഞാൽ. മതം, നമ്മൾ സ്പിരിച്വാലിറ്റി, എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും മതത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് ദാർശനികമായി സമ്പന്നമായി നിൽക്കുന്നത്. അത് മനുഷ്യൻ്റെ എല്ലാ, ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജനനം, ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, മരണം, മരണാനന്തരം, ഇങ്ങനെയുള്ള
ഒരുപാട് ഘടകങ്ങളിലൂടെ മനുഷ്യ ജീവിതം പരിണമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവനെ കൃത്യമായ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ലിബറൽവാദികൾ പരിശ്രമിക്കുന്നത് അവർ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നത് പോലും ഇസ്ലാമിനെയാണ്. നമുക്കത് കാണാൻ കഴിയും. പല കാരണം ഇസ്ലാം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആരെയാണ് കൂടുതൽ മുറിവേൽപ്പിക്കുന്നത്? ഇവിടുത്തെ ലിബറൽവാദികളെയാണ്, ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകളെയാണ്, ഇവിടുത്തെ മുതലാളിത്ത ശക്തികളെയാണ്, ഇവിടുത്തെ ഫാസിസ്റ്റുകളെയാണ്. ഇപ്പോൾ ലോകത്തെ അധികാരപരമായി വിഴുങ്ങാൻ നിൽക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും വിഭാഗം ഒരു ഭാഗത്ത്, ലോകത്തെ സാംസ്കാരികമായിട്ട് കീഴടക്കാൻ നിൽക്കുന്ന ലിബറൽവാദികൾ മറ്റൊരു ഭാഗത്ത്. അപ്പോൾ ഇവരുടെ ഒരു കേന്ദ്രബിന്ദുവായിട്ട്, ഒരു ശത്രുതയുടെ കേന്ദ്രബിന്ദുവായിട്ട് ഇസ്ലാം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ലിബറൽവാദികൾ മനുഷ്യർക്ക് സർവസ്വതന്ത്രവാദം പറഞ്ഞു കൊടുക്കുമ്പോൾ കടന്നു വരുന്ന ഒട്ടനവധി അപകടങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐഡിയോളജിക്കൽ ഐഡൻറ്റിറ്റി ഡിറ്റീരിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ഒരു ഐഡിയോളജിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ? എല്ലാ മതങ്ങളും ഒന്നാണ് എന്നത് സെക്യുലറിസം പഠിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും ഡിസ്റ്റിങ്റ്റ് ആണ്, ഡിഫറൻ്റ് ആണ്. പക്ഷേ അവർക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം. പരസ്പരം ആശയങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ, മാറ്റുരക്കൽ നടക്കണം. ആ മാറ്റുരക്കലിൽ രൂപപ്പെട്ടു വരുന്ന ആ സ്പാർക്കിനാണ്, ആ മനോഹാരിതക്കാണ് നമ്മൾ പ്ലൂറലിസം അല്ലെങ്കിൽ ബഹുസ്വരത എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ വിചാരിക്കും ഈ ലിബറൽവാദികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ മതത്തിൻ്റെ ശത്രുക്കളാണെന്ന്. ഒരിക്കലുമല്ല. ലോകത്ത് ഏതൊക്കെ മതങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ശത്രുക്കളാണ് സത്യത്തിൽ ലിബറൽവാദികൾ എന്ന് പറഞ്ഞാൽ. ആ ഒരു അർത്ഥത്തിൽ എങ്ങനെയാണ് സമ്മതി ലോകത്തെ കാണുന്നത്? ലിബറൽവാദികളുടെ മതങ്ങൾക്കെതിരെയുള്ള ശത്രുത എന്ന് പറയുന്നത് അവരുടെ ഒരു പൊതു ആയിട്ടുള്ള ലോകവീക്ഷണത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ മുന്നോട്ട് വച്ചിരുന്ന സെക്യുലറിസം, നമ്മൾ ഇന്ത്യൻ കോണിൽ നോക്കുമ്പോൾ, ഇന്ത്യൻ വീക്ഷണത്തിൽ നോക്കുമ്പോൾ, നെഹ്റു പിതാവായിക്കൊണ്ടിരിക്കുന്ന സെക്യുലറിസം മുന്നോട്ട് വെക്കുന്നത് മതങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനവും അവസരവും നൽകിക്കൊണ്ട് ഒന്നിനും മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം നൽകാത്ത രീതിയിലുള്ള ഒരു സെക്യുലറിസം ആയിരുന്നു, അഥവാ മതേതരവാദമായിരുന്നു. പക്ഷേ യൂറോപ്പും ഈ ലിബറലുകൾ മുന്നോട്ട് വെക്കുന്ന മതേതരവാദം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഒരു മതേതരവാദമാണ്. ആ മതേതരവാദത്തിൽ നിന്നുകൊണ്ട് എല്ലാ മതങ്ങളും ഒഴിവാക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഞങ്ങളുടെ മതമായിട്ടുള്ള ലിബറലിസം നിങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിത ദർശനമായിട്ടുള്ള ലിബറലിസത്തെ എല്ലാവരും അംഗീകരിക്കുകയും അതിനെല്ലാവരും സഹിഷ്ണുതയോടെ നോക്കിക്കാണുകയും ചെയ്യണം. അതിനാർക്കും വിമർശിക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ പൊതു ഇടങ്ങളിൽ നിന്ന് മതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ വളരെ യഥേഷ്ടം വിമർശിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ മത വിരുദ്ധത എത്രത്തോളം വലിയ വിഭാഗീയതയാണ് ഈ ലോകത്തുണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ചരിത്രപരമായും ഇന്നും നമുക്കതിൻ്റെ വലിയ ഇമ്പാക്റ്റുകൾ കാണാൻ പറ്റും. ഈ രീതിയിൽ യൂറോപ്യൻ സെക്യുലറിസം അല്ലെങ്കിൽ ഈ ലിബറലിസ്റ്റുകളുടെ മതേതരവാദം നമ്മുടെ പശ്ചാത്തലത്തിലേക്കും, നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലേക്കും കടന്നു വന്നതായിട്ട് നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ മതം പറയുകയാണെങ്കിൽ, തികച്ചും ആഭ്യന്തരമായ വിഷയങ്ങളിലാണെങ്കിലും അവനെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സൊസൈറ്റിയെ മാത്രം ബാധിക്കുന്ന, പ്രത്യേകിച്ച് സമൂഹത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ, അതിനൊന്നും ഒരു ദ്രോഹവും വരുത്താത്ത അവസ്ഥയിൽ അവൻ മതം പറയുകയാണെങ്കിൽ അവൻ കളിയാക്കപ്പെടും. അതേപോലെ തന്നെ നമ്മളിന്ന് പുതിയ തലമുറയിൽ, ഇപ്പോൾ റിഹാസ്ക എന്ന് പറയുന്ന കോളേജ് അധ്യാപകനാണ്, ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണ്, നമുക്ക് പുതുതലമുറയെ വളരെ പരിചിതമുള്ളതാണ്. അപ്പോൾ ഈ പുതുതലമുറയിൽ ഒരു വ്യക്തി ഞാനൊരു മതത്തിൻ്റെ ആളാണെന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് എന്തൊരു ഡേഞ്ചർ സാധനമാണ്, ഇതൊന്നും പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതല്ല, നിൻ്റെ സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലും നിൻ്റേതായിട്ടുള്ള ഈ പൊതുലോകങ്ങളുമായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കാര്യങ്ങളിലും നിൻ്റെ മതം ഇങ്ങനെ പറയേണ്ട ആവശ്യമല്ല, അതിനി ആരെ ദ്രോഹിക്കുന്നുണ്ടോ ദ്രോഹിക്കുന്നില്ല എന്ന് നോക്കേണ്ട ആവശ്യമല്ല, പക്ഷേ മതം പറയരുത്. കാരണം മതം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട സാധനമോ അല്ലെങ്കിൽ വളരെ വിശാലമായി എടുത്തു കാണിക്കേണ്ട സംഭവമൊന്നുമല്ല, അത് നീ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണെന്നുള്ളത് ഇതെവിടെ നിന്നാണ് കയറി വന്നത്? നേരത്തെ പറഞ്ഞ യൂറോപ്യൻ ലിബറലിസം എന്നുള്ളതാണ്. ഇതിലൂടെ വരുന്ന സംഭവം മതങ്ങളെല്ലാം മോശമാണെന്നുള്ളതാണ്. ഏത് മതം 2022 മനുഷ്യൻ എത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ്റെ സാംസ്കാരികവും ശാസ്ത്രീയവും സാമ്പത്തികവുമായ പുരോഗതിക്ക് ചുക്കാൻ പിടിച്ച വിവിധ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അതെല്ലാം മോശമാണ്. അവൻ്റെ ഈ രീതിയിൽ ഫോളോ ചെയ്ത എല്ലാ വശങ്ങളും മതങ്ങളും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന ലിബറലിസം, അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പൊതുബോധത്തെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. എനിക്ക് അതിൽ തോന്നുന്നൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ പറയും സ്വതന്ത്രമായ വാദം ഉണ്ടാകണം എന്നിവർ ഒരു ഭാഗത്ത് പറയും. എന്നാൽ ഇവർ ആരെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക? ഉദാഹരണമായിട്ട് സൽമാൻ റുഷ്ദിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുക.
ഇന്നത്തെ ലിബറൽ വാദികളായ ആളുകൾ ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുള്ള വിമർശകർ, സൽമാൻ റുഷ്ദിയെ പോലെയുള്ള സത്താനിക് വേഴ്സസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. സൽമാൻ റുഷ്ദി ലോകത്ത് ഒരു മികച്ച എഴുത്തുകാരനാകുന്നത് ഇത്തരം ചില വിമർശനങ്ങളിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഇവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താ പറയുക, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാലത്ത് നടന്ന ചില സംഭവങ്ങളെ, അനഭിലഷണീയമായ സംഭവങ്ങളെ, അതിനെ മാത്രം അടർത്തിയെടുത്ത് ഇസ്ലാമോഫോബിയ ലോകത്ത് വികസിപ്പിച്ചു കൊണ്ടുവരുന്ന അത്തരം പ്രത്യയശാസ്ത്രമുള്ള ആളുകളെയും സൈദ്ധാന്തികരെയും ഒക്കെ ലിബറലിസ്റ്റുകളായ ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ ഉയർത്തിക്കൊണ്ടിരുന്നു, അവർ പറയുന്ന കാര്യങ്ങളെ പർവ്വതീകരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യമാണ് വലുത്, അല്ലെങ്കിൽ ഇവർ പറയും പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടാവണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ ഈക്വാലിറ്റിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ വിമർശിക്കാനെടുക്കുന്ന സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊരു ഈക്വാലിറ്റി വേണ്ടേ? ആ നൈതികത അവർക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവരുടെ ഈ നിഷ്പക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തികച്ചും ഏകപക്ഷീയമായ നിലപാടെടുക്കലുകളാണ്. അപ്പോൾ ഇസ്ലാം ഒന്നുമല്ല വേണ്ടത്, ക്രിസ്ത്യാനിറ്റി ഒന്നുമല്ല വേണ്ടത്, ഏതെങ്കിലും പ്രത്യേക മതങ്ങളൊന്നുമല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ലോകമാണ് എന്ന് വാദിക്കുകയും ഈ മതങ്ങളെ മുഴുവൻ വിമർശിച്ച് ഇതിനെല്ലാം പ്രശ്നവൽക്കരിച്ച് അതിനെയൊക്കെ എടുത്തു മാറ്റുകയും ആ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ ജീവിത ദർശനത്തെ എടുത്ത് അവരെ അവിടെ അവരോധിക്കുകയും ചെയ്യുന്നു. ഈ മതേതരത്വത്തിന്റെ അപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ രീതിയിൽ കുട്ടികളൊന്നും വളർന്നു വരുമ്പോൾ അവരൊന്നും ചെറുപ്പത്തിൽ മതമൊന്നും പഠിപ്പിക്കരുത്. അവരൊക്കെ എന്ത് ചെയ്യണം, ചെറുപ്പത്തിൽ മതമൊന്നും ഇല്ലാത്ത രീതിയിൽ വളർത്താൻ വിടണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാമൂഹികമായി പക്വതയാർജിച്ചു എന്ന് മനസ്സിലാക്കുന്ന പ്രായമൊക്കെ ആകുമ്പോൾ അവർക്ക് മതം തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകണം എന്നുള്ളതാണ്. പുറത്ത് കേൾക്കുമ്പോൾ അല്ലെ വളരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട നല്ല സ്വാതന്ത്ര്യത്തിന്റെ വളരെ വിശാലമായ ആശയമാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എത്ര വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ആശയമാണ് ഇവരിതിലൂടെ പങ്കുവെക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു ഒരു അവസ്ഥയെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണത്, ഈ കുട്ടികൾ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട, അവരുടെ മനസ്സിലുള്ള അടിസ്ഥാന ശരികൾ ഉറപ്പിക്കേണ്ട കാലഘട്ടമാണ് അവരുടെ ശൈശവ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവർ കേൾക്കേണ്ട ആശയങ്ങൾ എന്താവരുത്, മതമാവരുത്, മതത്തിൻ്റെതായ ആശയങ്ങളാവരുത്. അവർ കേൾക്കേണ്ടത് എന്തിൻ്റെ ആശയമാവണം, മതങ്ങളെല്ലാം മോശമാണ്, അതൊന്നും പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, മതങ്ങളെല്ലാം പ്രശ്നവൽക്കരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ ആശയമാവണം ഇത്. ഈ ചെറുപ്പ കാലഘട്ടത്തിൽ കേട്ട കുട്ടി എങ്ങനെയാണ് പിന്നെ 18-ാമത്തെ വയസ്സിൽ അവന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ പക്വതയാർജിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ എങ്ങനെയാണ് മതത്തെ തിരഞ്ഞെടുക്കുക, ഇതൊക്കെ പ്രശ്നമുള്ള കാര്യങ്ങളാണ് എന്നൊരവസ്ഥയിലേക്ക് പോകും. ഇവിടെയാണ് അവരുടെ ഏകപക്ഷീയത, അവരുടെ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കപ്പെടണം എന്ന ഏകപക്ഷീയത കാണാൻ പറ്റുക. അവർ ഒരർത്ഥത്തിൽ അവർ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ സങ്കുചിതവാദികളാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കാരണം നമ്മൾ ഈ ലിബറൽ വാദത്തിൻ്റെ ഏറ്റവും അനന്തരഫലങ്ങൾ എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ അരാഷ്ട്രീയത കടന്നു വരും. ഈ ലിബറൽ വാദം കടന്നു വരുമ്പോൾ ഈ വിദ്യാർത്ഥികളായ ആളുകൾ ചരിത്രം വായിക്കില്ല, ഈ വിദ്യാർത്ഥികളായ ആളുകൾ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കില്ല, ഈ വിദ്യാർത്ഥികളായ ആളുകൾ ഒരു രാജ്യം എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്ന് പഠിക്കില്ല, ഇവിടെ ഉണ്ടായിട്ടുള്ള സെക്യുലർ സിസ്റ്റം അതിനെ കൃത്യമായ വീക്ഷണകോണിലൂടെ അതെങ്ങനെ വായിച്ചു പഠിക്കണം എന്നവർ തീരുമാനിക്കൂല. അതിൽ നിന്നൊക്കെ വിമുഖമായി നിൽക്കുന്ന ഒരു തലമുറ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തലമുറയിൽ പിന്നെ വരുന്നത് അരാഷ്ട്രീയതയാണ്. അരാഷ്ട്രീയത ഒരു രാഷ്ട്രീയമായി മാറും. അത് നമ്മുടെ കലാലയങ്ങളെ ബാധിക്കുന്ന അപകടത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും. ഇതാണ് അപ്പോൾ അത് ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞ് പുതിയ രൂപത്തിൽ അവർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അവസാനം എവിടേക്കാണ് എത്തുക. ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, കലാലയ ലോകത്ത് തികഞ്ഞ അരാഷ്ട്രീയത കടന്നു വരികയും ചരിത്രത്തെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ചരിത്രം വായിക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട്, വളരെ കുറവാണ്. ഇപ്പം നിലനിൽക്കുന്ന ചരിത്രബോധത്തെ പോലും ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും.